ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ടാങ്ക് ഷിപ്പ് ഇന്ന് ചെങ്കടലിൽ വെച്ച് ഹൂത്തികൾ ക്രൂസ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് തകർത്തിരിക്കുകയാണ്. അതിശക്തമായി തീ പടർന്നുകൊണ്ടിരിക്കുന്നു. അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാഷ്ട്രങ്ങളുടെ സഹായത്തോടുകൂടെ തീ അണക്കാനുള്ള കഠിനമായ ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുമ്പാണ് ഹൂത്തികൾ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു, ഇസ്രായേലിലേക്ക് ഏതെങ്കിലും കപ്പൽ നീങ്ങുകയാണെങ്കിൽ അത് ഏത് രാഷ്ട്രത്തിൻ്റെതാണെങ്കിലും അത് ഞങ്ങളുടെ ലക്ഷ്യമായിരിക്കും, ഗസയിലേക്ക് ഭക്ഷണവും അതുപോലെ മെഡിക്കൽ എക്യുപ്മെൻസുകളും എത്തുന്നത് തടയുന്നുണ്ടോ, അത്രയും കാലം ഞങ്ങളുടെ ഈ സ്ട്രൈക്ക് നിലനിൽക്കുമെന്നായിരുന്നു ഹൂത്തികൾ പറഞ്ഞിരുന്നത്. പക്ഷെ പറഞ്ഞത് ഹൂത്തികൾ നടപ്പിലാക്കി എന്നതാണ് യാഥാർത്ഥ്യം. ഈ കപ്പൽ നേരെ ആക്രമിക്കുകയല്ല, ആദ്യം വാണിംഗ് നൽകി തിരിച്ചു പോകണം, ഈ വഴിക്കിപ്പോൾ ഇസ്രായേലിലേക്ക് നീങ്ങാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന സന്ദേശം നൽകിയിരുന്നു. എന്നാൽ ആ സന്ദേശം അനുസരിച്ച് നീങ്ങാത്തതായിരുന്നു ഈ ആക്രമണത്തിന് കാരണമായത്. യമനിന്റെ തീരമായ വളരെ പ്രധാനപ്പെട്ട സുയസ് കനാലിലേക്ക് നീങ്ങുന്ന എല്ലാ കപ്പലുകളും ബാബുൽ മന്ദബ് വഴിയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് യമനിന്റെയും ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. ഈ ഭാഗത്തുള്ള അൽമുഖ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്, ഏകദേശം അൽമുഖ തീരത്തു നിന്നും ഒരു 12 മൈൽ ദൂരത്താണ് ഈ കപ്പൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സർഫേസിൽ നിന്നുമുള്ള ക്രൂസ് മിസൈലുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത് എന്നാണ് അമേരിക്ക പറയുന്നത്. ഈ ഹൂത്തികൾ ക്രൂസ് മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന് പറയുമ്പോൾ ഇത് കപ്പലുകൾക്കെല്ലാം വലിയ ഭീഷണിയാണ്. കാരണം സാധാരണ ബാലിസ്റ്റിക് മിസൈലുകളെ പോലെയല്ല ക്രൂസ് മിസൈലുകളെ തടയുക എന്നത് കപ്പലുകൾക്കാണെങ്കിലും മറ്റും ഒക്കെ വലിയ പ്രതിസന്ധിയാണ്. കപ്പലിനെ തകർക്കാൻ ഉപയോഗിക്കുന്ന മിസൈലുകളെല്ലാം അതൊക്കെയും ക്രൂസ് മിസൈലുകളാണ്. കാരണം അത് സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലൂടെ 5 അല്ലെങ്കിൽ 10 മീറ്റർ മാത്രം ഉയരത്തിൽ അതിൻ്റെ ഉപരിതലത്തിലൂടെ അതിന് സഞ്ചരിക്കാൻ കഴിയുന്നു എന്നതാണ് ക്രൂസ് മിസൈൽ ഉപയോഗിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈൽ ആകുമ്പോൾ ഔട്ടർ സ്പേസിലേക്ക് പോകുന്നത് കൊണ്ട് അതിനെ തടയുക എന്നത് അത്ര പ്രയാസകരമല്ല. ഇപ്പോൾ ഈ ഹൂത്തികൾ ഉപയോഗിച്ചത് ക്രൂസ് മിസൈലാണെന്ന് പറയുമ്പോൾ അത് മാരകമായ ഒരു പ്രശ്നം തന്നെയാണ്. ഈ കപ്പൽ നശിപ്പിക്കപ്പെട്ടു എന്നതിലപ്പുറം ഇനിയുള്ള കപ്പലുകൾക്കെല്ലാം ശക്തമായ മുന്നറിയിപ്പാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ യുദ്ധ കപ്പലുകൾക്കടക്കം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ക്രൂസ് മിസൈൽ എന്ന് പറയുന്നത്. ഇസ്രായേലിന് ആവുന്ന എത്ര എല്ലാ ഭാഗങ്ങളിലും പ്രതിരോധിക്കുക എന്നത് തന്നെയാണ് ഇതുകൊണ്ട് ഇറാനും അതുപോലെ ഇറാന്റെ മലീഷ്യകളും ഒക്കെ ലക്ഷ്യമാക്കുന്നത്. നമുക്കറിയാം യൂറോപ്പിൽ നിന്നാണെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ ആണെങ്കിലും വളരെ നിസ്സാരമായി ചരക്കുകൾ നീങ്ങാൻ ഉള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ഈ ബാബിൽ മന്ദബ് വഴി നേരെ സുയസ് കനാൽ വഴി ഇസ്രായേലിലേക്ക് എത്താനുള്ള മാർഗം. അതേസമയത്ത് ഈ വഴി തടയുകയാണെങ്കിൽ പിന്നീട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആഫ്രിക്കയുടെ ഗുഡ് ഹോപ്പ് ക്യാപ് വഴിയായിരിക്കും പിന്നീട് പോകേണ്ടി വരിക. ഇത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്, അത് അത്ര സുഖകരമായ കാര്യമല്ല. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പറഞ്ഞിരുന്നു കപ്പലുകൾക്ക് സുഗമമായി യാത്ര ചെയ്യാൻ ചെങ്കടലിലൂടെ സഞ്ചരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് വലിയ നഷ്ടം നേരിടുന്നു എന്ന്. മാത്രവുമല്ല ഇന്നലെ ഒരു കപ്പൽ ഇതുവഴി പോകാനുള്ള ശ്രമം നടത്തുമ്പോൾ ഹൂത്തികൾ ശക്തമായ മുന്നറിയിപ്പ് നൽകി തൊട്ടടുത്ത സ്ഥലത്തേക്ക് ഡ്രോൺ ആക്രമണം നടത്തി കപ്പലിനെ ഭീഷണിപ്പെടുത്തി തിരിച്ചുവിടുകയുണ്ടായി. എന്നാൽ ഇന്ന് രാവിലെ ഈ ആക്രമണത്തിന്റെ സമയത്തും ഹൂത്തികൾ മുന്നറിയിപ്പ് നൽകി, എന്നാൽ ആ മുന്നറിയിപ്പ് സ്വീകരിക്കാൻ തയ്യാറാകാത്തപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇസ്രായേലിലേക്ക് ഈ വഴിയുള്ള കപ്പൽ യാത്രകൾ ഇനി വലിയ ഭീഷണി നേരിടേണ്ടി വരും. തീർച്ചയായും അങ്ങനെയുള്ള യാത്ര കപ്പലുകൾക്ക് ഭീഷണിയായതുകൊണ്ട് തന്നെ ആത്മഹത്യാപരമായ ഈ ഒരു നീക്കം നടത്താൻ കപ്പലുകളൊന്നും തയ്യാറാവുകയില്ല. ഈ ഒരു സാഹചര്യം വലിയൊരു ഭീഷണി ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ഇസ്രായേലിലേക്ക് ഈ എളുപ്പവഴിയിലുള്ള ഈ ചരക്ക് നീക്കം ഇനി അസാധ്യമായിരിക്കും എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇതിനെങ്ങനെയായിരിക്കും അമേരിക്കയും ഇസ്രായേലും തിരിച്ചടിക്കുക എന്നത് ഇപ്പോൾ നമുക്ക് നിർവചിക്കാൻ കഴിയില്ല. ഇനിയൊരു പോർമുഖം പുതിയതായി തുറക്കുമോ എന്നറിയില്ല. ഇന്നലെ ഇസ്രായേൽ അമേരിക്കക്ക് സന്ദേശം നൽകിയിരുന്നു ഈ യമനിൻ്റെ ഈ ഭാഗത്തുള്ള ഈ ഭീഷണികൾക്ക് പരിഹാരം കണ്ടിട്ടില്ല എങ്കിൽ ഞങ്ങൾ യമനിൽ സൈനിക നടപടി നടത്തുമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള ഒരു സൈനിക നടപടിയിലേക്ക് ഇപ്പോൾ ഇസ്രായേലിന് കടക്കുക എന്ന് സാധ്യമാണോ എന്നറിയില്ല. ഒരു ഭാഗത്ത് ഹിസ്ബുള്ള ശക്തമായ നീക്കം നടത്തുന്നുണ്ട്. ഒരുപാട് ചെക്ക് പോസ്റ്റുകളും സൈനിക കേന്ദ്രങ്ങളെയും ഇന്നലെയും അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇസ്രായേലിൽ ലൈവായി നേരിട്ട് അമേരിക്ക യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. ഫലസ്തീനിലെ ഗാസയിൽ ആക്രമണം നടത്തുന്നു, എന്നാൽ അതിൽ നേരിട്ടുള്ള പങ്കാളിയായി അമേരിക്ക കടന്നു വന്നിട്ടില്ല. കാരണം അതിന് UN നിയമങ്ങളൊന്നും സാധ്യമല്ല എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാനും യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു നീക്കത്തിലേക്ക് പോകാത്തത്. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഐക്യരാഷ്ട്രസഭയിൽ ചർച്ച വന്നു, ആവശ്യമില്ലാത്ത ഒരു ആക്രമണം മറ്റൊരു രാഷ്ട്രത്തിൽ നടത്തിയാൽ അവർക്കെതിരെയുള്ള ഉപരോധങ്ങളും സൈനിക നടപടികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇറാനും അത്തരം ഒരു നീക്കം നടത്തിയിട്ടില്ല. എന്നാൽ ഇവിടെ അന്താരാഷ്ട്ര സംവിധാനങ്ങൾ തകർക്കുക എന്ന നിലയിൽ
അതായത് കപ്പലുകളുടെ യാത്ര സുഗമമായി നടക്കാൻ സാധിക്കുന്നില്ല. അതിനാൽ യമനികൾ ഹൂത്തികൾ തടസ്സപ്പെടുത്തുന്നു എന്ന ഒരു കാരണം വെച്ചുകൊണ്ട്, അങ്ങനെയുള്ള ഒരു സാധ്യതകൾ വെച്ചുകൊണ്ട് യമനിൽ ഒരു യുദ്ധം നടത്താനുള്ള ഒരു സാധ്യത നിലനിൽക്കുകയാണ്. അത്തരമൊരു നീക്കത്തിലേക്ക് ഇപ്പോൾ ഇസ്രയേലോ അമേരിക്കയോ നീങ്ങുമോ എന്നതാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ട കാര്യം.